നമസ്കാരം. അവസാനം ശോഭാ സുരേന്ദ്രൻ എന്തായി? മികച്ച രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണല്ലോ ഈ ബി ജെ പിയുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൽ മുമ്പിലെത്തിയത് അങ്ങനെയാണ്. അതിലൊന്ന്, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയാണ് കെ സി വേണുഗോപാൽ. മറ്റൊന്ന്, കേന്ദ്ര കമ്മിറ്റി, സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജൻ എന്നിവർക്കെതിരെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണ വെടിപൊട്ടിയത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കെ സി വേണുഗോപാലിനെതിരെയായിരുന്നു ആദ്യത്തെ വെടി ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ചത് എന്നുള്ളതാണ്. കെ സി വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, ഒരു യുദ്ധമായിരുന്നു പിന്നെ നടന്നത്. കെ സിക്കെതിരെ ആരോപണങ്ങളുടെ നിറതോക്കുമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ കളത്തിലിറങ്ങിയത് പോലും. അതായത്, ഈ കേരളത്തിലെ കരിമണൽ മാഫിയയുടെ ദല്ലാളാണ് കെ സി വേണുഗോപാൽ എന്നായിരുന്നു അവരുടെ ആദ്യത്തെ ആരോപണമെന്ന് പറയപ്പെടുന്നത്. ആ ആരോപണം കുറുക്കിക്കൊള്ളുകയും ഒപ്പം തന്നെ വേണുഗോപാൽ ഒന്ന് കിടുങ്ങുകയും ചെയ്തു. യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഖനന വകുപ്പ് മന്ത്രിയുമായി ചേർന്നാണ് കെ സിയുടെ ഇടപെടലുകൾ നടത്തിയിരുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് ശോഭ കൊണ്ടുവന്നത്. ഗൾഫിൽ അന്നത്തെ കേന്ദ്രമന്ത്രിയുടെ കുടുംബവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ബിനാമി കമ്പനികൾ വരെ ഈ കെ സി വേണുഗോപാൽ നടത്തിയിരുന്നു എന്നുകൂടിയുള്ള ആരോപണം ഉന്നയിച്ചു. 1,000 കോടി രൂപയിലധികം ബിനാമി ഇടപാടുകളാണ് കെ സി വേണുഗോപാൽ നടത്തിയത് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ ഉറപ്പിച്ചു പറയുകയും ചെയ്തു. പക്ഷേ തനിക്കിതുമായി യാതൊരു ഇതുമായി ബന്ധപ്പെട്ട് മുൻ കേന്ദ്രമന്ത്രിയുടെ നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ രേഖകൾ കൈമാറിയിട്ടുണ്ട് എന്നും അതെല്ലാം അന്വേഷണ ഏജൻസിക്ക് കൈമാറുമെന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ പറയുകയും ചെയ്തിരുന്നു. ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ കടുത്ത പ്രതിരോധത്തിലാവുകയും ചെയ്തു എന്നുള്ളതാണ് ആദ്യ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായത്. ആ ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് വാർത്താസമ്മേളനം നടത്തിയതല്ലാതെ മറ്റൊന്നും കെ സിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയപ്പെടുന്നത്. ശക്തമായ അടിത്തറയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ശോഭ കൂട്ടിയത് എന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ കെ സിയോ കോൺഗ്രസ് പാർട്ടിയോ ഈ ആരോപണത്തെ ശക്തമായി എതിർക്കുവാനോ പ്രതിരോധിക്കുവാനോ നിന്നില്ല എന്നത് മാത്രമല്ല, ആ നിൽക്കാതെ നിന്ന് വലിയ ചർച്ചയാവുകയും ചെയ്തു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായ വോട്ടെടുപ്പ് ദിവസമാണ് രണ്ടാമത്തെ വെടി പൊട്ടിക്കുന്നത് എന്നുള്ളതാണ്. അതുപക്ഷെ ചെന്നുകൊണ്ടത് LDF കൺവീനറായ ഇ പി ജയരാജനായിട്ടായിരുന്നു. അതാകട്ടെ സി പി എമ്മിനെ തന്നെ പിടിച്ചു കുലുക്കുന്നതായി മാറുകയും ചെയ്തു. അങ്ങനെ വ്യക്തമായ തെളിവുകൾ ഉള്ളതായിരുന്നു ശോഭയുടെ ആരോപണങ്ങൾ രണ്ടും. ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് രണ്ടാമത്തെ വെളിപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്നത്. വോട്ടെടുപ്പ് ദിവസം ഇത് സി പി എമ്മിനെ എത്ര അളവിൽ പ്രതിരോധത്തിലാക്കി അല്ലെങ്കിൽ എത്ര അളവിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. ഒരു കേഡർ സംവിധാനത്തിലെ പാർട്ടിയെ കുലുക്കിയിരിക്കുന്നു. സി പി എമ്മിനെ മാത്രമല്ല, LDFലെ എല്ലാ ഘടകകക്ഷികൾക്കും ഇത് തിരിച്ചടിയായി മാറി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമോ എന്ന് പോലും സി പി എം പലപ്പോഴും ഭയപ്പെട്ടു. കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ഇ പി ജയരാജനെതിരെയുള്ള നടപടിക്ക് ശുപാർശ ഉണ്ടാകുമെന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. പക്ഷേ അതേസമയം ബി ജെ പിയുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇടതു മുന്നണിയിൽ ചേരാൻ തീരുമാനിച്ചിരുന്നുവെന്നും പണമാണ് തടസ്സമായതെന്നും ദല്ലാൽ നന്ദകുമാർ പറയുന്നുണ്ടായിരുന്നു. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ LDFന്റെ സ്ഥാനാർത്ഥിയാകാനായി ശോഭാ സുരേന്ദ്രൻ ശ്രമം നടത്തിയിരുന്നു എന്നും ഈ ദല്ലാൽ നന്ദകുമാർ ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് വരും. എന്നാൽ ആവശ്യപ്പെട്ടത്ര പണം നൽകാൻ കഴിയാതിരുന്നതിലാണ് ശോഭയുടെ ആ ശ്രമം നടക്കാതിരുന്നത് എന്ന് ദല്ലാൽ നന്ദകുമാർ പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ ആലോചിക്കേണ്ടത് ഇ പി ജയരാജനുമായി ബി ജെ പി പ്രവേശം സംബന്ധിച്ച് 3 തവണ ചർച്ച നടത്തി എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലും. 90% ശരിയായിട്ടുള്ള കാര്യങ്ങൾ. ബി ജെ പിയിൽ ചേരാൻ ഉറച്ചു തന്നെയാണ് ഇ പി ജയരാജൻ താനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് എന്ന് തന്നെയാണ്. അത് ഡൽഹിയിലെ ഹോട്ടൽ ലളിതിൽ വെച്ച് തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായിട്ട് ഇ പി ജയരാജൻ ചർച്ച നടത്തിയത്, അല്ലെങ്കിൽ ആ ചർച്ച നടത്തുന്നതിനിടെ അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വന്നു എന്നും അതിന് പിന്നാലെയാണ് ഇ പി അസ്വസ്ഥനാവുകയും ബി ജെ പിയിൽ ചേരാനുള്ള നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു. ഇത് ശോഭാ സുരേന്ദ്രൻ്റെ അന്നത്തെ വെളിപ്പെടുത്തലുകളായിരുന്നു. കേരളത്തിലെ പല പാർട്ടികളിലുമുള്ള 9 പ്രമുഖ നേതാക്കളുമായിട്ട് താൻ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ നൈതികത ഉള്ളതുകൊണ്ട് അതൊന്നും താൻ പുറത്തു പറയാത്തത് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. തനിക്കെതിരെ ദല്ലാലിനെ ഇറക്കി സി പി എം കളിച്ചതുകൊണ്ടാണ് ജയരാജൻ്റെ കാര്യം പറയേണ്ടി വന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ പ്രകാശ് ജാവദേക്കറും ഇ പി ജയരാജനും തമ്മിലെ ചർച്ചയെക്കുറിച്ച് തനിക്കറിയില്ലായിരുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ടവർ. ഇ പിയുമായുള്ള പാർട്ടി
മാറ്റ ചർച്ച. ആ മാറ്റ ചർച്ചയെക്കുറിച്ച് ശോഭ പറയുന്നത് മൂന്ന് തവണ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് എന്ന്. അതിന് വഴിയൊരുക്കാനായിട്ട് നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ തൻ്റെ സഹോദരിയുടെ മകൻ്റെ വസതിയിൽ കൂടാതെ തൃശ്ശൂരിലെ തൻ്റെ വാടക വീട്ടിലുമൊക്കെ രണ്ട് തവണ വീതം വന്നിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അതിൽ മൂന്ന് തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കറിട്ട് കേൾപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി ശോഭ പറയുന്നുണ്ട്. അതായത് അദ്ദേഹവുമായിട്ട് സംസാരിക്കണം എന്ന് താൻ പറഞ്ഞു. 2023 ജനുവരിയിൽ നന്ദകുമാറിൻ്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ജയരാജനുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. അന്ന് ജയരാജൻ തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്ന് ആ കൂടിക്കാഴ്ചയിൽ എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതാണെന്ന് ശോഭ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പാർട്ടിയുടെ തന്നെ കേന്ദ്ര നേതൃത്വവുമായിട്ട് താൻ ബന്ധപ്പെടുകയും ജയരാജനെ കാണാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഡൽഹിയിലെ ഹോട്ടൽ ലളിതിൽ വെച്ച് ഞങ്ങൾ മൂന്നുപേരും കണ്ടുമുട്ടുന്നു എന്നാണ് ശോഭ പറയുന്നത്. ബി ജെ പിയിൽ ചേരാനുള്ള തൻ്റെ ഇടത്തോടെ തന്നെയാണ് ഇ പി ജയരാജൻ അന്ന് വന്നതും. ഹോട്ടൽ മുറിയിൽ വെച്ച് പരസ്പരം ഞങ്ങൾ ചായ കുടിച്ച് 5-6 മിനിറ്റ് സംസാരിച്ചു. അതിനുശേഷം അപ്പോൾ തന്നെ ഒരു ഫോൺ വരുന്നു. അതോടുകൂടിയാണ് ഇ പി ജയരാജൻ ആകെ ടെൻഷനിലാവുന്നത്. മുഖഭാവവും ശരീരഭാഷയൊക്കെ മാറുന്നു. പിറ്റേന്ന് ബി ജെ പിയിൽ ചേരാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ് അദ്ദേഹം പെട്ടെന്ന് പിന്മാറുന്നത്. ഈ ഫോൺ വിളി മുഖ്യമന്ത്രിയുടേതാകാമെന്നാണ് ശോഭാ സുരേന്ദ്രൻ സംശയം പ്രകടിപ്പിക്കുന്നത്. ആരാണ് വിളിച്ചതെന്ന് അറിയില്ല എന്നും പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ അവർ പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിയാണെന്ന്. നമുക്കൊന്ന് നീട്ടിവെക്കേണ്ടി വരും എന്നാണ് ആ ഫോൺ വന്ന ശേഷം ഇ പി ജയരാജൻ തന്നോട് പറഞ്ഞത് എന്നും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവുമായുള്ള ജയരാജൻ്റെ കൂടിക്കാഴ്ചയാണ് തീരുമാനിച്ചിരുന്നത് എന്നും. പക്ഷേ അദ്ദേഹത്തെ ആരാണ് വിളിച്ചതെന്ന് ശോഭയ്ക്ക് അറിയില്ല എന്നും ശോഭ പറയുന്നുണ്ട്. തന്നെക്കാൾ ജൂനിയറായിട്ടുള്ള എം ബി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിൻ്റെ അനിഷ്ടവും വേദനയും ഒക്കെ ഇ പി ജയരാജൻ അന്ന് പറഞ്ഞു എന്നുള്ളതാണ്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചത് താനാണ് എന്നുകൂടി ഇ പി ജയരാജൻ പറഞ്ഞു എന്നാണ് ശോഭയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഒരിക്കൽ കൂടി താൻ ഈ ഇ പി ജയരാജനെ കണ്ടിട്ടുണ്ട്. ഇതും ശോഭ പറയുന്നുണ്ട്. അതായത് ജാവദേക്കർ ബി ജെ പിയുടെ കേരളത്തിൻ്റെ ചുമതലയിലേക്ക് വരുന്നതിന് മുൻപാണ് താനും ജയരാജനുമായി ചർച്ച നടന്നത് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ശോഭാ സുരേന്ദ്രൻ്റെ മുമ്പിൽ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലല്ല അവരിത് പറയുന്നത്. അവർ മുന്നോട്ട് വെച്ച രണ്ട് ആരോപണങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്ന കെ സി വേണുഗോപാലിനെതിരെയും മറ്റൊന്നെന്ന് പറഞ്ഞ ഇ പി ജയരാജനെ, രണ്ടും കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒരുപോലെ ബാധിച്ചു എന്നുള്ളതാണ്. കെ സി വേണുഗോപാലിനെതിരെ ഉന്നയിച്ച 1000 കോടിയുടെ ഇടപാട് എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുവെങ്കിൽ, ഇ പി ജയരാജനെ പോലൊരാൾ, അതായത് പിണറായിയെ പോലെ തലപ്പൊക്കം ചെന്ന ഒരു സി പി എം നേതാവ് ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന വാർത്ത, അത് കേട്ടതും സി പി എം ഞെട്ടലോടുകൂടിയാണ്. അണികളും പ്രവർത്തകരും അടക്കമുള്ളവർ വളരെ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും വളരെ കൃത്യമായ ഇടപെടലുകളിലൂടെ മുന്നോട്ട് പോകുവാനുള്ള ശ്രമം ഈ രണ്ട് പാർട്ടിക്കാരും നടപ്പിലാക്കി. ഇവിടെ പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സമിതിയിൽ രക്ഷപ്പെടുത്തിയെടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ ഇ പി ജയരാജനെ. അതുകൊണ്ട് അവിടെ ഇ പി ജയരാജൻ സേഫായി. ഒപ്പം തന്നെ ആലപ്പുഴയിൽ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും കെ സി വേണുഗോപാലിന് ആരുമൊന്നും ചെയ്യില്ല, കാരണം സംഘടനാ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയുമുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടുകൂടി തന്നെ വേണുഗോപാലും സേഫാവുന്നു. അങ്ങനെ കെ സിയും ഇ പിയും സേഫാകുന്നു. പക്ഷേ ദാ ബി ജെ പി ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് ശോഭാ സുരേന്ദ്രനെതിരെ. ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഇങ്ങനെ ദേശീയ നേതൃത്വം കൈക്കൊണ്ടിരുന്ന നയപരിപാടികൾ, നിലപാടുകൾ, അതിനെ ഇങ്ങനെ പുറത്ത് വിളിച്ചു പറഞ്ഞതിനെതിരെ ശക്തമായിട്ടുള്ള താക്കീതും അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നീക്കങ്ങളുമൊക്കെ ശോഭാ സുരേന്ദ്രനെതിരെ ബി ജെ പി ദേശീയ നേതൃത്വം നടത്തിയിരിക്കും. അത് ഈ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷമായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെടുക കൂടി ചെയ്യുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്.